ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നൊരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പ്രൂഫോട് കൂടിയിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു സംഭവം, അതിനെ കുറിച്ചൊന്ന് പറയാമെന്ന് കരുതി. അത് വേറൊന്നുമില്ല, നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഒരു ബുക്ക്, ഒരു സീക്രട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. പിന്നെ അതിന്റെ വീഡിയോ ഉണ്ടെന്നുണ്ട് അല്ലേ, അതിന്റെ ഒരു വീഡിയോ കൂടി ഉണ്ട്. അതിന്റെ ബേസിക് തിയറി എന്താ വെച്ചാൽ, ഇപ്പൊ എല്ലാവരും നെറ്റിൽ പറയുന്ന ആ ഒരു ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളുടെ ആ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുക, കാണുക എന്നുള്ള ആ ഒരു ഐഡിയ തന്നെയാണ് ആ ബുക്കിലും. അത് അവരൊരു അതിന്റേതായിട്ടുള്ള രീതിയിൽ അവരത് മാർക്കറ്റ് ചെയ്തു, പക്ഷെ അത് സക്സസ്ഫുൾ ആയിരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ സംഭവം, അത് ഞാൻ ആദ്യം പുസ്തകം വായിച്ചപ്പോ സീക്രട്ട് വെറുതെ ആളെ പറ്റിക്കാൻ പരിപാടി നോക്കിയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് ശരിക്കും അത് ലൈഫിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ രാവിലെ എനിക്ക് ഓഫീസിലേക്ക് പോകുമ്പോ നമ്മുടെ മൂഡ് ശരിയില്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം മുഴുവൻ പോക്കാം അല്ലെ. അപ്പൊ അത് നമ്മളെ അവര് ആ ബുക്കിൽ അതിനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സാധനത്തിനെ അട്രാക്ട് ചെയ്യുക, അതായത് നമ്മൾ രാവിലെ ഇനിട്ടുടനെ നമ്മളൊരു നെഗറ്റീവ് എനർജീനെ അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇനിട്ടുടനെ ഒരു നല്ല എനർജീനെ അട്രാക്ട് ചെയ്യുക, നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുക. അപ്പം അന്നത്തെ ഒരു ദിവസം മുഴുവൻ നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലെ. എനിക്കത് ശരിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യന്മാരായതുകൊണ്ടും എപ്പോഴും അതൊന്നും പ്രാവർത്തിക്കാക്കാൻ പറ്റിയൊന്നും വരില്ല, സത്യം പറയുകയാണെങ്കിൽ അല്ലേ. പക്ഷെ എനിക്കും അങ്ങനെയാണ്. രാവിലെ കാറിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ആരെങ്കിലും കുറുകെ ചാടി കഴിഞ്ഞാൽ പിന്നെ അവനെ കുറെ ചീത്ത പറഞ്ഞ് ഞാൻ പിന്നെ അവളൊക്കെ അവന്റെ മൂടൊക്കെ എന്റെ മൂടാകുമ്പോഴും പിന്നെ എനിക്ക് അവനെ ശിക്ഷിക്കണം, എനിക്ക് അവനോട് പകരം ചോദിക്കണം. അത് ഇത് അങ്ങനത്തെ ഒരു ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഒരു സംഭവം. പക്ഷെ അന്നത്തെ ദിവസം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മൊത്തം കോളായിട്ടുണ്ടാവും. അന്നത്തെ ദിവസം ഓഫീസിൽ ഇരിക്കാനൊന്നും ഒന്നുമില്ല, ഒന്നും തോന്നില്ല, ആകെ ഒരു വൃത്തികെട്ട മൂടായിരിക്കും അല്ലെ. ഇതെല്ലാവർക്കും മനസ്സിലുണ്ടാവുന്നത് അതേ സംഭവം തന്നെയാണ് അവർ ഈ ഒരു ഇതിലൂടെ പറയുന്നത്. പക്ഷെ അതിനെ നമ്മളെങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ നമ്മുടെ ഞാൻ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ആ പുസ്തകം വായിച്ചു നോക്കാം, നല്ലൊരു പുസ്തകമാണ്. സീക്രട്ട് ദ സീക്രട്ട് എന്ന് പറയുന്നത് അതിന്റെ വീഡിയോ കിട്ടും. ഇത് പഴയതാണ്, ഒരുപാട് പഴയ പുസ്തകമാണ്. നമ്മുടെ ലൈഫിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അതിലെ അവർ പറയുന്നത്, നമ്മളൊരു സാധനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ അടുത്ത് വന്ന് തീരും. നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ആ സാധനം വേണം എന്ന് കരുതി നമ്മള് എന്താണ് അതിനുള്ള വേർഡ് എനിക്കറിയില്ല, ആവാഹിക്കുക എന്താണ് പറയുന്നത്, ആത്മാർത്ഥമായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയാം, ഞങ്ങൾക്ക് ഒരു നമുക്ക് എനിക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് 2007 ഉണ്ടായിരുന്ന, കുറെ കാലം ഞാൻ കൊണ്ടുവരുന്ന വണ്ടിയാണ് നിസാന്റെ ഒരു അൾട്ടിമ എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. ഒരു കാറാണ് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചൊരു കാറാണ് നിസാന്റെ അൾട്ടിമ, നല്ല അസൽ കാറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു, ഒരു സെഡാനായിരുന്നു, നോർമൽ ഒരു നല്ലൊരു ഇതായിരുന്നു. അത് ഉള്ള സമയത്ത് നമ്മൾ ഈ റോഡിൽ നമുക്കിങ്ങനെ ഇതാ, അതായത് റോഡിൽ ഇവിടെ നല്ല നമ്മൾ നല്ല വലിയ ഫോർ വീൽ ഡ്രൈവുകളും അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, പ്രത്യേകിച്ച് ദുബായിൽ. അതായത് ടാക്സി ഇല്ല, നമുക്കൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് കരുതാത്ത വണ്ടികളാണ് നമുക്ക് ഈ നാട്ടിൽ വാങ്ങാൻ പറ്റുക, മനസ്സിലായില്ലേ. ഇപ്പൊ നാട്ടിൽ ചെന്നിട്ട് നമ്മളൊരു വലിയ ഫോർ വീൽ ഡ്രൈവ് വാങ്ങാന്ന് പറഞ്ഞാൽ കോടികളാണ്. അതൊന്നും ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളാണ്, അത് നമുക്ക് ഒരിക്കലും പറ്റില്ല എന്നല്ല, നമുക്ക് സാഹചര്യം ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ അതൊക്കെ വാങ്ങാനായിട്ട് സുഖമുള്ള രാജ്യമാണ്. പക്ഷെ നമ്മളപ്പോൾ അങ്ങനെ സ്വപ്നം കണ്ടു, അതായത് എനിക്കൊരു ഫോർ വീൽ ഡ്രൈവ് വേണമെന്നുള്ള എനിക്ക് പണ്ടേയുള്ള ആഗ്രഹമാണ്. 2006-07 എന്നെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ അന്ന് നമുക്കൊന്നും അതിനുള്ള ഒരു ജോലിയോ സാഹചര്യമോ ഇല്ല, അങ്ങനത്തെ ഇതൊന്നും ഇതൊന്നുമില്ല. അതിനുശേഷം ഇങ്ങനെ മെയിൻ എന്താ വെച്ചുകഴിഞ്ഞാൽ, അതിനുശേഷം നമ്മൾ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ ഈ സ്വപ്നം മനസ്സിൽ കണ്ട് 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 ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിന്റെ വാൾ പേപ്പറിൽ ആ വണ്ടിയുടെ പടം ഇരിക്കും.
സത്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അത് ഇട്ട് വെച്ചിരുന്ന കാര്യമാണ്. ഇതൊന്നും ഞാൻ ആ ഒരു സീക്രട്ടിന്റെ ആ ഒരു ഇത് കണ്ടിട്ടല്ല ഞാൻ പറയണത്, പക്ഷെ ഇത് ചെയ്തിരുന്നതാണ്. പിന്നെ ഞാൻ ഈ ബുക്ക് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം, ആ ശരിയാണ് അങ്ങനത്തെ ഒരു സംഭവം എന്നുള്ള രീതിയിലേക്ക് തോന്നി. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കത് കഠിനമായിട്ടുള്ള ആഗ്രഹം, എനിക്കത് ഞാൻ ഒന്നും ഇങ്ങനെ കാണും. പിന്നെ ഞാനും കൂടിയിട്ട് അതെ, ഞാൻ ഇപ്പൊ നമ്മളിപ്പോ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ പറയും, ഇപ്പൊ നമ്മളിങ്ങനെ കിടന്ന് അതുവരെ എത്തുന്നതിനേക്കാളും മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്ന വണ്ടി എന്ന് പറയുന്നത് നിസാന്റെ പെട്രോളാണ്, മറ്റേ വലിയ വണ്ടി, ആ ഒരു ഫോർ വീൽ ഡ്രൈവാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന വണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. അപ്പോ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ പറയും, ഈ ഒരു എഡ്ജ് തൊട്ട് ആ ഒരു എഡ്ജ് സിഗ്നൽ എത്തുന്നതിനേക്കാളും മുമ്പ് നമ്മൾ മൂന്ന് നിസാൻ പെട്രോള് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം നടക്കും. അപ്പൊ എനിക്ക് ഭയങ്കര തപ്പലുണ്ടാവും, എവിടെയുണ്ട് എവിടെയുണ്ട് അവിടെ ഉണ്ടോ വണ്ടി, ഇവിടെ ഉണ്ടോ വണ്ടി. ചില നേരത്തെ സംഭവം, ചില നേരത്തെ കിട്ടും, ചില നേരത്തെ കിട്ടില്ല, ചില നേരത്തെ അഞ്ചു മാവ് വണ്ടി ഒക്കെ ഇങ്ങനെ ഓ രക്ഷപ്പെട്ടു, എന്തായാലും നമുക്ക് വണ്ടി കിട്ടും ഉറപ്പിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ അതുപോലെ നമ്മൾ ഇടയ്ക്ക് പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇവിടെ നമ്മള് ഒന്ന് ഇത് പുറത്തിറങ്ങിയാൽ സ്ഥിരമാണ്, അതായത് ഈ വണ്ടിയിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ, എവിടേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, നടന്നു പോകണമെങ്കിൽ ഈ വണ്ടി പത്തെണ്ണം കണ്ടു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം പത്തെണ്ണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വപ്നം നടക്കും, ഇന്നത്തെ ദിവസം അഞ്ചെണ്ണം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം നടക്കും. അങ്ങനത്തെ ഒരു രീതിയിൽ സന്തോഷം, എങ്ങനെയൊക്കെ തപ്പി കണ്ടുപിടിക്കും. അതെ, അങ്ങനെ അങ്ങനത്തെ ഒരു സന്തോഷം നമ്മൾ കണ്ടെത്താറുണ്ട്. അപ്പൊ അതില് പിന്നെ അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും, അതായത് ചുമ്മാ പോയിട്ട് എന്ത് ചെയ്യും, നിസാൻ പെട്രോളിന്റെ എല്ലാ ഷോറൂമിലും കയറും. ഒരു മാസം ഒരു ഷോറൂമിൽ കയറും കേട്ടോ, അല്ലെങ്കിൽ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അവിടേക്ക് പോവില്ല. അയാൾക്ക് അറിയാമോ നമ്മൾ വലിയ സ്റ്റൈലിൽ ചെന്നിട്ട് ഇതിനെന്താണ് എല്ലാം ഇത് ഇപ്പിടുക, അയാളുടെ വിചാരം ഇപ്പൊ ഞാൻ എടുത്തിട്ട് ഇവിടുന്ന് പോകുന്ന വിചാരം, അവിടെ നമ്മൾ വെറുതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാ, ഇവിടുന്ന് പോയിട്ട് അറിയാൻ വേണ്ടിട്ട്. ആദ്യത്തെ ദിവസം ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അവന്റെ അമ്മോ അത് പറഞ്ഞറിയാൻ പറ്റില്ല, ആനപ്പുറത്തിരുന്ന് പോണ പോലത്തെ ഒരു ഫീല്. ആ വണ്ടിയുടെ ആ ഒരു പവറും ഉണ്ടല്ലോ, ഭയങ്കര പവറാ. അപ്പൊ ആ ആദ്യത്തെ ഒരു ദിവസം ആദ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തരാറില്ല, എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ അവര് ആ ഇത് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പോകുമ്പോ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് കിട്ടാറില്ല. എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് ആ കൂടി കിട്ടിയുള്ള ഒരു തവണയാണ്, ബാക്കിയുള്ള സമയത്തൊക്കെ വണ്ടി നോക്കി ചുറ്റും നോക്കി നടന്ന് കണ്ട് എത്ര രൂപ വരും, എത്ര രൂപ കൊടുക്കണം, എത്ര രൂപ മാസങ്ങൾ വരും, ഇതൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു പോരും. എന്നിട്ട് ഈ അട്ടിക്കുണ്ടായിരുന്നു പേപ്പറിലൂടെ എല്ലാ സ്ഥലത്തും കൂട്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന, അപ്പൊ നമ്മൾ ഒരു ദിവസം അങ്ങനെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ഞാനും ഉള്ളിൽ ഉണ്ടായിരുന്നു കുട്ടിൻ്റെ, ഞങ്ങൾ വീഡിയോ എടുത്തു അതിന്റെ. അതായത് ഞാൻ സ്വന്തം വണ്ടിയിൽ പോണ പോലെ അവര് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ആളൊരു ആ ആള് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു, ഞാനും മോളും. അന്ന് പിന്നെ മോളായതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ ആലോചിക്കാം എത്ര കൊല്ലം തൊട്ട് എത്ര കൊല്ലം വരെ ഈ സ്വപ്നം കൊണ്ട് നടന്നു. മോളെ കൊണ്ട് നടക്കുമ്പോ അപ്പൊ ഗേര് പറഞ്ഞു, ആ നിങ്ങളൊരു കല്യാണം, നിങ്ങൾ ഫാമിലി ആയിട്ടല്ലേ, അപ്പൊ നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഞാൻ ഇരിക്കില്ലേ, നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിക്കോട്ട് വന്നോളാം. അപ്പൊ എനിക്ക് സന്തോഷം, അടിപൊളി ആദ്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് കിട്ടി. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കയ്യൊക്കെ വരച്ചു ആദ്യം, അതിൻ്റെ ഉള്ളിൽ ഈ പൊത്തി പിടിച്ച് കയറി ഇങ്ങനെ ഓടിക്കും വണ്ടി. നമ്മുടെ കയ്യില് നമുക്ക് വില കൂടിയ വണ്ടിയും അത് ഒരു അതെ, അപ്പൊ ഒരു പേടി. പിന്നെ വണ്ടി ഓടിക്കൊരു പേടി ഉണ്ടായിരുന്നു, അത് ഓടിക്കും വലിയ വണ്ടിയല്ലേ. എന്നിട്ട് അതിൽ കയറിയിട്ട് വണ്ടിയുടെ ഉള്ളിൽ നമ്മളുടെ വണ്ടി പോലെ നമ്മള് പെരുമാറാൻ തുടങ്ങി. അതായത് മോളെ ബാക്ക് സീറ്റിൽ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇടിക്കലും, എങ്ങനെയുണ്ട് മോളെ നമ്മുടെ പുതിയ വണ്ടി എന്നൊക്കെ അവളോട് ചോദിക്കലും. അപ്പൊ അവള് ഓ അതെയാണോ ഇത് നമ്മുടെ വണ്ടിയാണോ അത് ചോദിക്കലും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം. എന്നിട്ട് നമ്മളിങ്ങനെ വഴിയും കൂടി ഒക്കെ എടുത്ത് ഒരു 15-20 മിനിറ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, അവളി കൂടി കേട്ട് ഓടിച്ചു. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ, ഞാനതിനെ അട്രാക്ട് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഞാനൊരു സാധനത്തിന് എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് നമ്മൾ അട്രാക്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അതുകൊണ്ട് തോന്നിയത്. ഞാൻ എനിക്കിപ്പോ അതുകൊണ്ട് ആ സാധനത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ഫോട്ടോ ഒട്ടിച്ചു വെക്കാറില്ല, അല്ല പിന്നെ അതാനൊക്കെ അതുമ്മയൊക്കെ പോണുണ്ട്. ഞാൻ ആൾക്കാർ വിചാരിക്കും വലിയ ഇവരുടെ വണ്ടിയാണ് വാങ്ങിയതെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ അങ്ങനെ നടന്നു. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു, അതിപ്പോ ഓരോ ഷോറൂമിൽ പോയിട്ട് ഓരോ മാസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. പിന്നെ രണ്ടു മാസം ഇവിടെ കിടക്കില്ല,
പിന്നെ വില അന്വേഷിക്കാൻ വില കുറഞ്ഞോ കൂടിയോ എങ്ങനെയാണ് നമുക്കത് ഇങ്ങനെ നോക്കി നോക്കി കുറേ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അതിനുശേഷം ഏത് വർഷത്തിലാണ് നമ്മള് 2017 ഞാൻ ആ വണ്ടി വാങ്ങിച്ചു, നിസാൻ പെട്രോൾ SE. അത് അയ്യോ അത് എങ്ങനെയൊക്കെയോ വന്ന് ചേർന്ന് പോയതാ. അതെന്താ വെച്ചുകഴിഞ്ഞാല് ഈ അൾട്ടിമ വിറ്റു, അത് അഞ്ചു വർഷം യൂസ് ചെയ്തു, അഞ്ചോ ആറോ വർഷം യൂസ് ചെയ്തിട്ട് ഞാനത് വിറ്റു. അത് വിറ്റിട്ട് ഞാൻ ടൊയോട്ടോയുടെ ഒരു ആവലോൺ എന്ന് പറഞ്ഞിട്ട് വണ്ടി അത് വാങ്ങിച്ചു. ആ വണ്ടി വാങ്ങിച്ചിട്ട് അതും അഞ്ചു വർഷം യൂസ് ചെയ്തതാണ്. 4 വർഷം എത്ര കൊണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു അത് ഇത്ര ബാലൻസ് ഉണ്ടായിരുന്നു ചെറുത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു അപ്പോഴും ഈ ആഗ്രഹം ഇങ്ങനെ ഒക്കെ എടുക്കണമല്ലോ മനസ്സിൽ, ഫോർ വീൽ ഡ്രൈവ് വേണം അത് വേണം എന്നുള്ളത് എടുക്കണെങ്കിൽ, ഫോർ വീൽ ഡ്രൈവ് എടുക്കണെങ്കിൽ വലിയ വണ്ടി അല്ലെങ്കിൽ വണ്ടി എടുക്കണില്ലേ അത്ര ആ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് വേറെ വണ്ടി വേണ്ട എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. നമ്മളിവിടെ ഒരു നമ്മളെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ വണ്ടിയൊക്കെ നമ്മളെ കൊണ്ട് നമുക്ക് വലിയ ബിസിനസ് മാറുന്നില്ല. അതായത് എന്നിട്ട് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ ആവലോണം ഇങ്ങനെ വിൽക്കണം, എന്നിട്ട് ഫോർ വീൽ ഡ്രൈവ് കിട്ടുമോ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുക. അപ്പൊ ഈ ആവലോൺ എന്ത് വില കിട്ടും എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഉണ്ട്, അബിയർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് പോയി. അവിടേക്ക് പോയിട്ട് എല്ലാ കടകളിലും കയറി ഇങ്ങനെ നോക്കി, വണ്ടിയുടെ വില നോക്കി, എല്ലാ വണ്ടികളും നോക്കി, ഈ വണ്ടി കാണിച്ചു കൊടുത്തു, ഇതിന് എത്ര രൂപ കിട്ടും, അവര് വിലയൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മള് നിരാശരായി ആകെ. അപ്പൊ നമ്മള് വിചാരിച്ചു നടക്കുന്ന കാര്യമില്ല, ഇനി നഷ്ട പൈസക്ക് ഇത് വിൽക്കുന്നില്ല, അതെ നമുക്ക് ഇനി വക്കില്ല, നമുക്ക് ഇത് തിരിച്ചു പോവാന്നിട്ട് നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാ. അപ്പൊ ദൈവദൂതനെ പോലെ ഒരു സൗദികാരൻ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് കൈയടിച്ചു. അപ്പൊ ഞാൻ വണ്ടി നിർത്തി. അപ്പൊ അയാൾ വന്നിട്ട് ഇത് എവിടെയാന്ന് ആലോചിക്കണം, മെയിൻ റോഡിലിട്ടാ, അതായത് മറ്റേ വണ്ടി വിൽക്കണ സ്ഥലത്തിന്റെ അവിയർ മാർക്കറ്റിന്റെ തൊട്ട് പുറത്ത്. അപ്പൊ അവിടെ വെച്ചിട്ട് ആള് എന്തോ മഹാഭാഗ്യത്തിന് ഒരു ദൈവദൂതനെ പോലെ ആള് കൈ കഴിച്ചു നിർത്തിയിട്ട് ഞാൻ മനസ്സിൽ കണ്ട പൈസ ഈ ആള് ചോദിച്ചു ഇത് വിൽക്കാനുള്ള വണ്ടി നിർത്തി ആള് ഞാൻ ഓടിച്ചു പോണ വണ്ടി വീട്ടിന്ന് വെറുതെ വണ്ടിയുടെ വില നോക്കിട്ട് വരാൻ ഞങ്ങള് വണ്ടി വിൽക്കാൻ പോയതല്ല, വെറുതെ പോയതാ. വെറുതെ പോയിട്ട് അവിടേക്ക് പോയിപ്പോ ഇങ്ങനെ മെയിൻ റോഡിൽ വെച്ചിട്ട് അവിടെ എല്ലാരും കണ്ടിട്ട് വില ഒത്തില്ല. തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ ഒരാള് കൈ കണിച്ചിട്ട് നിർത്തിയിട്ട് ചോദിക്കുന്നു വണ്ടി വിൽക്കാനുള്ള ആള്. അതേ എത്രയാണ് പ്രതീക്ഷിക്കണേ ചോദിച്ചു എന്റെ അടുത്ത്, എത്ര പ്രതീക്ഷ. അയാളുടെ കയ്യിൽ ചെറിയ കുറ്റി ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് വണ്ടിക്ക് ആക്സിഡന്റ് ഉണ്ടോ നോക്കി. ഞാൻ വണ്ടിക്ക് ആക്സിഡന്റ് ഒന്നുമില്ല, നല്ല മിന്റ് കണ്ടീഷനിലാണ് വണ്ടി കൊണ്ടുവരുന്നത്. ആളെല്ലാം നോക്കിയിട്ട് ഓക്കെ വിൽക്കാനാണ് എത്രയും പ്രതീക്ഷിക്കണേ ചോദിച്ചു. ഞാൻ മനസ്സില് എന്തായാലും ഇനിയിപ്പോ വിൽക്കാളൊന്നല്ല, രണ്ടും കളി തട്ടി വിട്ടത് എന്റെ ഒരു മോഹ വിലയെങ്കിലും പറഞ്ഞു. ആള് പറഞ്ഞു ആള് ഞാൻ പറഞ്ഞ മോഹയിലേന്ന് ഒരു 5000 രൂപ കുറച്ചു. അപ്പോഴും എനിക്ക് ലോട്ടറിയ, എനിക്ക് നഷ്ടമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഏയ് അതൊന്നും നടക്കണില്ല എനിക്കത് വലിയ. എന്നിട്ട് അവസാനം പറഞ്ഞിട്ട് 2000 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു എന്റെ മോഹയിലേന്ന്. എന്നിട്ട് ആ ദൈവദൂതൻ റെഡി ക്യാഷ് എനിക്ക് കയ്യിൽ അവിടെ റെഡി ക്യാഷ് ആള് സൈഡിൽ നിന്ന് കൊടുത്തിട്ട് ആള് കൊടുത്തില്ല. ഞാൻ ഞെട്ടി, ഞാൻ ഞെട്ടിട്ട് ഈശ്വർ ഇയാളിങ്ങിപ്പോ വെറുതെ നമ്മളെ പറ്റിക്കണോ, ഇനിയിപ്പോ നമ്മളുടെ കാശിപ്പൊ തന്നിട്ട് ഇയാളെ ആളെ വിളിച്ചു നോക്കി വണ്ടി അടിച്ചു മാറ്റി എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും, എന്തൊക്കെയോ അങ്ങനത്തെയൊക്കെ ചിന്തകളായി. ഇങ്ങനത്തെ ഒന്നും അനുഭവമില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യാഷ് തന്നോ, ഞാൻ വണ്ടി ഒന്നും തരില്ല, എനിക്ക് ബാങ്കില് കടമ കിട്ടാണ്ട് അത് വീട്ടിയിട്ട് വണ്ടി തരുള്ളൂ. അപ്പൊ ഒരു ആള് പറഞ്ഞു നീ ക്യാഷ് കയ്യിൽ വെച്ചോ, നോ പ്രോബ്ലം, നിന്റെ മൊബൈൽ നമ്പർ തരാൻ പറഞ്ഞു. ആ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു. ഓക്കെ അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് രജിസ്റ്റർ ചെയ്തിരുന്ന ആള് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാങ്കില് പോയി നീ ക്യാഷ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നാളെ ബാങ്കിൽ പോവും, സംഭവങ്ങൾ തീർക്കും, നിന്റെ പേരിലേക്ക് അതിന്റെ പിറ്റേ ദിവസം രജിസ്റ്റർ ചെയ്ത് തരാം. അപ്പൊ ആള് ഫുൾ റെഡി ക്യാഷ് എനിക്ക് എടുത്ത് തന്നു.
ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ ക്യാഷ് കൊടുത്ത് വീട്ടിൽ പോയി. അതായത് ഇത്ര നേരം സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന എന്റെ വണ്ടി ഇപ്പൊ ആ ദിവസം കച്ചവടമായി. ഒരിക്കലും വിചാരിച്ചില്ല. എന്നിട്ട് പിറ്റേ ദിവസം ബാങ്കിൽ പോയി കടം വീട്ടി ആ ക്യാഷ്, അതായത് എന്റെ മോഹവില സ്വപ്ന കണ്ടിരുന്ന ആ മോഹവില ഒരിക്കലും കിട്ടില്ല. ആ വണ്ടിക്ക് സെക്കൻഡ് ഹാൻഡ് വിറ്റഴിഞ്ഞ അത്ര പൈസ. അയാൾ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. ആ വണ്ടിയുടെ കണ്ടീഷനാണോ ഞാൻ അത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഞാൻ എനിക്ക് ആ കിട്ടിയ ബാങ്കിൽ കുറച്ച് പൈസ അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള പൈസ കിട്ടി. അത് കിട്ടി ഇയാളുടെ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് ഈ വിറ്റ സ്ഥലത്ത് തന്നെയാണ്. ഈ ആ വീർന്നോണ സ്ഥലത്ത് തന്നെയാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പോയി. ക്യാഷ് കയ്യിലിരിക്കല്ലേ. അപ്പൊ എല്ലാം കഴിഞ്ഞു. സംഭവങ്ങൾ ആലോചിക്കൻ്റെ ഒക്കെ വന്ന് ഞാൻ എൻ്റെ വണ്ടിക്ക് സങ്കടത്തോടു കൂടി ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോ വീട്ടിലേക്ക് പോകണ്ടേ? വീട്ടിലേക്ക് പോകാനായിട്ട് എന്റെ വണ്ടി വലിയ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് കുറച്ചുള്ളിൽ കേറിയിട്ടോ? എന്നിട്ട് ടാക്സി വിളിച്ചു വന്നു. പിറ്റേ ദിവസം ഓഫീസിലൊക്കെ പോണം. അപ്പൊ എന്ത് ചെയ്യുമ്പോ വേറെ ചെന്ന് നമ്മൾ അന്വേഷണം തുടങ്ങി. വീണ്ടും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും കയറി. വേഗം കയറിയിട്ട് നമ്മുടെ ഒരു നിസാന്റെ ഷോറൂം ഉണ്ടായിരുന്നു. അവിടെ കയറി സംഭവങ്ങളൊക്കെ നോക്കി ഉറപ്പിച്ച് എന്ത് ചെയ്തു, ഈ മോഹവില കിട്ടിയ വില ഒരൊറ്റ കൊടുക്കൽ കൊടുത്തിട്ട് വണ്ടി ബുക്ക് ചെയ്തു. രണ്ടും കൽപ്പിച്ച്. അതായത് നമുക്കൊരു പേഴ്സണൽ ലോണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പേഴ്സണൽ ലോണൊക്കെ തീരാറായി നമ്മളൊക്കെ സമയമായിരുന്നു. അപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്തപ്പോ വലിയ കുഴപ്പമില്ല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് തട്ടി മുട്ടി പോവാം. പക്ഷെ ഇപ്പെടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെടുക്കുക? അങ്ങനത്തെ ചിന്താഗതി ഒന്നും അങ്ങനത്തെ രീതിയിൽ എടുത്തിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് കണ്ണും പൂട്ടിയിട്ട് ആ വണ്ടി എടുത്തു. കണ്ണുള്ളി പോയി. ആ സാധനം ബുക്ക് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ വീടിന്റെ മുമ്പിൽ വണ്ടി ഒന്ന് ഇടുന്നു. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സാധനം വർക്ക് ചെയ്തു എന്നുള്ളത്. അതായത് നമ്മള് കറക്റ്റ് ആ വണ്ടി ഫീൽ ചെയ്തു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, എന്നും സ്വപ്നം കണ്ടു, അതിനെ മനസ്സിൽ കൊണ്ടു നടന്നു, അത് വീടിന്റെ മുമ്പിൽ കിടക്കുന്നു, ഇപ്പോഴും അടിയിൽ കിടക്കുന്നു. പക്ഷേ ആഗ്രഹമൊക്കെ സാധിച്ചു. പക്ഷെ ഇപ്പോഴത്തെ ഇവനെ എപ്പോഴെടുക്കാന്ന് വെച്ചാൽ ആ രീതിയിൽ അത് തോന്നുന്നുണ്ട്. പക്ഷേ വണ്ടി എടുത്തതിന് ശേഷം മനസ്സിലായത് ആള് ചെറിയ സംഭവം ഒന്നുമില്ല. ആൾക്ക് തീറ്റിപ്പോറ്റാൻ അവരെ തീറ്റിപ്പോറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്രോൾ അടിച്ചു മൂടി. അതിന്റെ പേര് പോലെ തന്നെയാണ് പെട്രോൾ എന്ന് പറയുന്ന പോലെയാണ്. പെട്രോൾ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ആളവർക്ക് പരിഭാസായിട്ടില്ല, നേരെ അടിച്ചിട്ട് പോകണം. അപ്പൊ അങ്ങനത്തെ പക്ഷെ അതിന് ഒരു രസം കുറച്ച് അളിഞ്ഞു കൊണ്ടുനടക്കാൻ ഒരു നമ്മുടെ ആഗ്രഹം കൊണ്ടുവന്നു. അപ്പൊ വേറൊന്നല്ല ഈ ഒരു വീഡിയോ ഇങ്ങനെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി. അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മള് മനസ്സിൽ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ഇപ്പൊ ഞങ്ങളുടെ ഇപ്പോ അതെ നമ്മളിപ്പോ ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങണം. അപ്പൊ ഞാൻ നോക്കട്ടെ അത് നടക്കുന്നു. അത് നടന്നു കഴിഞ്ഞാൽ ഞങ്ങള് വീണ്ടും വന്നിട്ട് പറഞ്ഞുതരാം അത് നടന്നു. നിങ്ങളിതൊന്ന് പരീക്ഷിച്ചോക്കെ. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങള് ഏത് സാധനമാണ് ആഗ്രഹിക്കണേ, നിങ്ങള് എന്നും എനിക്കണ എന്റെ മുമ്പില് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു വെക്കി. എന്നും നിങ്ങൾ എന്നിട്ട് അതൊന്ന് നോക്കുക. അത് നോക്കിയിട്ട് നിങ്ങള് ഒരു കാറാണോ ഒരു വീടാണോ എന്താണെങ്കിലും നിങ്ങൾ അതൊന്നും ജസ്റ്റ് സ്വപ്നം കാണുക. സ്വപ്നം കണ്ടിട്ട് അത് നിങ്ങൾ കാറാണെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന പോലെ നിങ്ങൾ സ്വപ്നം കാണുക. വീടാണെങ്കിൽ ആ വീടിന്റെ നടുക്കിരിക്കുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ പണിയണ സമയം ആ ഒരു നല്ല നല്ല സ്വപ്നം കാണുക. കെടുക്കണേക്കാൾ മുമ്പ് അതൊന്ന് സ്വപ്നം കണ്ടിട്ട് നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് അതൊന്ന് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഈ വണ്ടി എനിക്ക് വണ്ടിയുടെ കേസ് മാത്രമായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് ഞാൻ പരീക്ഷിക്കാൻ പോകണുള്ള പരീക്ഷ നോക്കട്ടെ. നടന്നു കഴിഞ്ഞാൽ അടിപൊളി നോക്കട്ടെ. അപ്പൊ നമ്മളുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ അതെ കുഞ്ഞു കുഞ്ഞു കഥകൾ ഇതുപോലത്തെ ആയിട്ട് ഇനി വരാം. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സംഭവം നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഭഗവാൻ കൊണ്ടു തരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.
ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ